നിലമ്പൂർ താലൂക്കിലെ ലോൺ ലൈസൻസ് സബ്സിഡി മേളകൾക്ക് തുടക്കമായി. നിലമ്പൂർ നഗരസഭയിൽ നടന്ന ലോൺ ലൈസൻസ് സബ്സിഡി മേള നഗരസഭ ചെയർമാൻ മാട്ടുമൽ സലീം ഉദ്ഘാടനം ചെയ്തു. അത് എങ്ങനെ തുടങ്ങും, അതിൽ നിന്ന് നമുക്ക് ബാങ്കിൽ നിന്ന് എത്ര എത്ര ശതമാനത്തിന് ലോൺ കിട്ടും, അത് ഏതൊക്കെ തരത്തിൽ തരപ്പെടുത്തി കഴിയാൻ തരാൻ കഴിയും, അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ലൈസൻസുമായി ബന്ധപ്പെട്ട് എത്രത്തോളം വളരെ ലളിതമായി അത് പെട്ടെന്ന് ചെയ്തു തരാൻ പറ്റും. അങ്ങനെ ഏതൊരു വ്യക്തിക്കും വ്യവസായം തുടക്കത്തക്ക രീതിയിലുള്ള ഒരു സൗഹൃദ കേരളമാക്കാനാണ് സംരംഭക വർഷത്തിന്റെ ഭാഗമായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന ഒരു വർഷം ഒരു ലക്ഷം സംരംഭങ്ങൾ എന്ന പരിപാടിയുടെ ഭാഗമായാണ് നിലമ്പൂരിലും മേള സംഘടിപ്പിച്ചത്. നിലമ്പൂരിൽ 96 സംരംഭകർക്ക് ഇതിനകം വ്യവസായങ്ങൾ തുടങ്ങാൻ ബാങ്ക് വായ്പകളിലൂടെ സാധിച്ചതായി ചെയർമാൻ പറഞ്ഞു. നിലമ്പൂർ നഗരസഭാ പരിധിയിലെ ബാങ്കുകൾ ഇക്കാര്യത്തിൽ നൽകുന്ന സഹകരണത്തെ ചെയർമാൻ അഭിനന്ദിച്ചു. നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്കറിയ കിനാന്തോപ്പിൽ അധ്യക്ഷത വഹിച്ചു. നിലമ്പൂർ താലൂക്ക് അസിസ്റ്റന്റ് ജില്ലാ വ്യവസായ ഓഫീസർ വി ഉണ്ണികൃഷ്ണൻ പദ്ധതി വിശദീകരിച്ചു. നഗരസഭാ കൌൺസിലർമാരായ റഹ്മത്തുള്ള ചോലയിൽ, എ ടി അഷറഫ്, കുഞ്ഞുട്ടിമാൻ, നാജിയ ഷാനവാസ്, സുബൈദ അടുക്കത്ത്, ബാങ്ക് മാനേജർമാർ, വ്യവസായ ഓഫീസർമാർ, സംരംഭകർ തുടങ്ങിയവർ പങ്കെടുത്തു. വായ്പകൾ സംബന്ധിച്ച് സംരംഭകരുടെ സംശയങ്ങൾക്ക് ബാങ്ക് മാനേജർമാർ മറുപടി നൽകി. നേരത്തെ ലഭിച്ച അപേക്ഷകർക്ക് വായ്പാ അനുമതി പത്രം മേളയിൽ ബാങ്ക് പ്രതിനിധികൾ കൈമാറി. മലപ്പുറം ജില്ലയിൽ എല്ലാ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികളിലും ലോൺ ലൈസൻസ് സബ്സിഡി മേളകൾ നടത്തുവാൻ ഓഗസ്റ്റ് 5 ചേർന്ന ജില്ലാ കളക്ടർ അധ്യക്ഷനായ ജില്ലാതല മോണിറ്ററിംഗ് കമ്മിറ്റി തീരുമാനിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നിലമ്പൂർ താലൂക്കിലെ മേളകൾക്ക് തുടക്കമായത്. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.